എനിക്ക് ബിലാൽ ആദ്യം ഉണ്ടോ ഇല്ലേ എന്ന് ഒരു കോൺഫർമേഷൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്ന അവർക്ക് അറിയാവുള്ളൂ. ചിലപ്പോൾ ബിലാൽ ടു ആവാം, ചിലപ്പോൾ ഒരു വെരി ഒറിജിനൽ വേറൊരു സംഭവമാവാം. സോ എവിടെയെങ്കിലൊക്കെ ഞാനിങ്ങനെ പിടിച്ചു കയറാൻ നോക്കും, സമയക്കൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക, പൊളിച്ചാനല്ലേ എനിക്ക് ഭയങ്കര. ശരിയാണ്, അത് ഇപ്പോൾ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ മിക്കവാറും ഭാഗത്തിന് ഭാഗ്യമുണ്ടോ എനിക്കറിയില്ല. പക്ഷെ അത് പക്ഷെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈവൺ ആസ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ട് എനിക്ക് സാമ്രാജ്യം അവസാനിക്കുമ്പോൾ ഞാൻ കുറേ ഇമാജിൻ ചെയ്തിട്ട് എനിക്കൊന്ന് അതിന് മകനായിട്ട് അഭിനയിച്ച ആ കുട്ടി നടന്നു പോകുമ്പോഴത്തേക്കും അതിനുശേഷം ഞാൻ ഏതോ ഫാൻസി ഡ്രസ്സിനെ അതേപോലത്തെ സൂട്ട് കിട്ടാൻ പോയിട്ടേക്കാണ്. സോ എൻ്റെ മനസ്സിലുണ്ട് ഈ ആക്കൾ. അതിപ്പോൾ ഞങ്ങൾക്ക് തീരുമാനിക്കപ്പെടുന്ന കാര്യമില്ല, അങ്ങനെയൊക്കെ എത്രയോ ആഗ്രഹമുണ്ട്. അങ്ങനെ 100 കോടി ഏതെങ്കിലും ഡയറക്ടർ ഗ്യാരണ്ടി ചെയ്ത അവരോടനെ എനിക്ക് ഡേറ്റ് തരണമെന്നില്ല. ചിലപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് അവരെ ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ അതല്ലാതെ എനിക്ക് പടം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ താൻ അങ്ങനെയാവും. പക്ഷെ ഒരിക്കലും ഈ 100 കോടി മനസ്സിൽ കണ്ടുകൊണ്ട് അത് റിവേഴ്സ് ഡിസൈൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ ഒരു വലിയ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് തന്നെ നല്ല സിനിമ ചെയ്യണം, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്ത് അത് റിലീസ് ചെയ്താൽ പിന്നെ എല്ലാ ഫാക്ടേഴ്സും കൂടി അത് ആ പടത്തിന് അതിൻ്റെ ഒരു റിലീസ് ഡേറ്റ്, വേറെ സിനിമകൾ അല്ലെങ്കിൽ എത്രമാത്രം ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നു, എത്രമാത്രം ആ സമയത്ത് സിനിമ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്കോണമി നല്ലതാണ്, എല്ലാവർക്കും ടിക്കറ്റ് മേടിക്കാൻ തോന്നുന്നുണ്ട്, ഇതെല്ലാം കൂടി ഒത്തു വന്നാൽ ചിലപ്പോൾ അത് 100 കോടി പടമാകും. അല്ലാതെ ഈ പടം ഈ സ്ക്രിപ്റ്റിൽ ഒരു 100 കോടി സിനിമ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ അത് റിവേഴ്സലി അത് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് അങ്ങനെ ആവില്ല. റിയലിസ്റ്റിക് സിനിമയുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ വരുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള സിനിമകളെ ഓരോ കാലഘട്ടത്തിൽ മലയാള സിനിമയിലെങ്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പത്മരാജനൊക്കെ അതിന് വലിയ എഫേർട്ട് എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. ഇപ്പൊ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ ഇവിടുത്തെ ഒരു പുതിയ പരീക്ഷണമായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ സിനിമ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അങ്ങനെ അത്തരത്തിലുള്ള സിനിമകൾ കൂടി വരുന്നു. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാണോ എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ വളരെ എൻജോയ് ചെയ്തതാണ് മിന്നൽ മുരളി. എനിക്ക് അതിന്റെ ഏറ്റവും ആദ്യത്തെ ടീസർ മുതൽ, ഇൻഫാക്ട് അവർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ ടോവി ഒക്കെ പറഞ്ഞിട്ട് അതൊരു സൂപ്പർ ഹീറോ പടമാണ്, പക്ഷെ ഒരു കോമൺ മാൻ സൂപ്പർ ഹീറോ ആണ്. ഞാൻ വാവ്, അതൊരു ഭയങ്കര രസമുള്ള കോൺസെപ്റ്റ്. അപ്പം എനിക്ക് എസ്പെഷ്യലി എനിക്ക് ബേസിലിൻ്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമറും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ ഉള്ള അതിലുള്ള സംഭാഷണങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടീസർ മുതലേ ഞാൻ എനിക്ക് എപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് വന്നത് ഞാൻ അപ്പം തന്നെ ടോവിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഞാൻ മെസ്സേജ് അയക്കുന്നു. അതിനെ കണ്ടതെല്ലാം പിന്നീട് ഞാൻ സിനിമയും കണ്ടു. ഒബ്വിയസ്ലി നമ്മൾ വിചാരിച്ചതിനേക്കാൾ അതൊരു വെറും എൻ്റർടൈനർ മാത്രമല്ല, അതിൽ ഡെപ്തും ഉണ്ട്. അല്ലെങ്കിൽ ഗുരു സോമസിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അതിലൊരു ഒരു പെയിൻ ഉണ്ട്. അപ്പം എനിക്ക് അതൊക്കെ എന്താ പറയുക, സോ സർപ്രൈസിങ്. അതൊരു ആ ഫുൾ ടീമിന് എല്ലാവർക്കും അതൊരു വലിയ വലിയ അച്ചീവ്മെൻ്റ് ആണ് ആ പടം, ഒരു വലിയ സക്സസ് തന്നെയാണ് ആ പടം. ഇൻഫാക്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് അതെങ്ങനെയെങ്കിലും നിങ്ങൾ തിയേറ്ററിലെടുക്കാൻ നോക്കുക, കാരണം അതൊരു ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നേക്കണം. ഇൻഫാക്ട് അവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ പാട്ട് ഉറക്കട്ടെ എന്നാണ് ഐ തിങ്ക് ഐ വോണ്ട് ദം ടു ഡു.